നാല് വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് കിച്ചൺ എന്ന് പറയുന്നത്, മാൻസാസ് കിച്ചൺ. മാൻസാസ് കിച്ചൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ വരുണും ഷെനിലും അപ്പം എൻ്റെ കൂടെ ജോയിൻ ചെയ്തു എൻ്റെ പാർട്ട്നേഴ്സായിട്ട്. ജേണിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നാല് വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് കിച്ചൺ എന്ന് പറയുന്നത്, മാൻസാസ് കിച്ചൺ. മാൻസാസ് കിച്ചൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ വരുണും ഷെനിലും അപ്പം എൻ്റെ കൂടെ ജോയിൻ ചെയ്തു എൻ്റെ പാർട്ട്നേഴ്സായിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയി. പിന്നെ നമ്മൾ ഒരു ഫുഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു, ഫുഡിനെ അറിയാമെന്നുള്ള ആൾക്കാരുമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ അങ്ങനെ രണ്ട് വർഷം നമ്മൾ കിച്ചൺ മാത്രമായിട്ട് ഓടിച്ചു. പക്ഷെ കിച്ചൺ നമ്മൾ ശ്രദ്ധിച്ചത് നമ്മൾ ഒരു ഇന്ത്യൻ ഫുഡല്ല, ഒരു കോണ്ടിനെൻ്റൽ ഫുഡാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അങ്ങനെ നമ്മൾ രണ്ട് വർഷം കിച്ചൺ ഓടിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ എന്താന്ന്. പക്ഷേ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് നമ്മളുടെ ഫുഡ് ഹിറ്റായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര ലോസ് വരും. അപ്പം ഒരു ഫങ്ഷനിങ് റെസ്റ്റോറൻറ്റ്, അതായത് ഫങ്ഷൻ ചെയ്ത് ക്ലോസായ റെസ്റ്റോറൻറ്റ് നമ്മൾ എടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾക്കറിയില്ല എത്ര കാലം ഓടുന്നു, രണ്ടോ മൂന്നോ മാസം ഓടിയാൽ നല്ലത് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ അത് ക്ലിക്കായി. ക്ലിക്കായി. അങ്ങനെ നമ്മൾ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേറൊരു സെക്കൻഡ് റെസ്റ്റോറൻറ്റിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഈ COVID-19 വന്നത്. പക്ഷേ അത് നമുക്കൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കൂടുതൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന മീറ്റ് നമ്മൾ വെളിയിൽ വിൽക്കാൻ തുടങ്ങി. മീറ്റും വെജിറ്റബിളും കാര്യങ്ങളും. നമ്മുടെ മീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മീറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അത് ലോക്കലി നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റില്ല, അത് കാരണം നമ്മൾ വേറെ സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ വെളിയിലൊരു 380 രൂപയ്ക്ക് ബീഫ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ 1020 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കിലോ ബീഫ്. അപ്പോൾ ആ ക്വാളിറ്റി ബീഫ് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും. ആ അതേമാതിരി ചിക്കൻ്റെ കേസാണെങ്കിലും പോർക്കിൻ്റെ ആണെങ്കിലും എല്ലാം നമ്മൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മീറ്റ് നമുക്ക് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റി. അങ്ങനെ പിന്നെയും കുറേ കൂടുതൽ ആൾക്കാർ നമ്മളെപ്പറ്റി അറിഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്കതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് വന്നത്. പിന്നെ അപ്പോഴാണ് ഈ രണ്ടാമത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ആദ്യത്തെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫങ്ഷനിങ് റെസ്റ്റോറൻറ്റ് നമ്മൾ എടുത്തു. ഇതിപ്പോൾ നമ്മളിപ്പോൾ 4 വർഷമായി നമ്മൾ 2 വർഷം കിച്ചണും 2 വർഷം റെസ്റ്റോറൻറ്റും നമ്മൾ ഓടിച്ചു. ഇതിപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ 2ാമത്തെ റെസ്റ്റോറൻറ്റ് ഇത് ഒരു ഫങ്ഷനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അത് എന്ന് പറഞ്ഞാൽ പ്യുർ ക്രിക്കറ്റ് തീമിലുള്ള റെസ്റ്റോറൻറ്റാണ്. ക്രിക്കറ്റ് തീം, അത് ഇത് ചെയ്ത ആൾ, അതായത് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ആൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എവരി അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് നോക്കിയിട്ട് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റാണ്. അത് കാരണം നമുക്കിതിൻ്റെ ഇതിൽ ഇൻറ്റീരിയറോ ഒന്നും നമുക്ക് രണ്ടാമതൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറ്റാലിയന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇറ്റാലിയൻ ഫുഡും ഒരു ഈസ്റ്റ് യൂറോപ്യൻ ഫുഡും ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഈസ്റ്റ് യൂറോപ്യൻ ഫുഡ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ പോപ്പുലർ അല്ല. അപ്പോൾ അത് നമ്മളൊരു പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ പിസ്സയാണെങ്കിലും റെഗുലർ നമ്മൾ റോൾഡ് പിസ്സയല്ല, ഹാൻഡ് ടോസ് പിസ്സയാണ്. അതൊരു ഇറ്റാലിയൻ സ്റ്റൈലിൽ തന്നെ ചെയ്യുകയാണ്. ഈ ഒരു ടൈപ്പ് പിസ്സ വളരെ തിരുവനന്തപുരത്ത് ഇങ്ങനത്തെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിസ്സാസ് ഉണ്ട്, പക്ഷേ തിൻ ക്രസ്റ്റ് പിസ്സയും ഹാർഡ് ഹെവി മറ്റേ തിക് ക്രസ്റ്റ് പിസ്സയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇത് ഹാൻഡ് ടോസ് പിസ്സ എത്ര സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ കഴിയുന്ന ഒരു ഇതിൽ നല്ല മാഡിസൺ സ്ട്രീറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മാതിരി തന്നെ നല്ലൊരു ഫുഡ് ഇവിടെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്.
ഇനി നമുക്ക് എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ട്. കൊച്ചിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിയോസ്ക് എന്ന് പറഞ്ഞിട്ട് സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ ചെറിയ സ്റ്റാൻഡ് ഇൻ ജോയിൻസ് ആണ്. അത് എല്ലാത്തരം ആൾക്കാർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഇതാണ് നമ്മളുടെ ഒരു ജേർണി എന്ന് പറയുന്നത്.